ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, മോട്ടോ G9 ഒരു അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കാർഡ് കൊടുത്തിടാം, ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ എല്ലാ വീഡിയോയിലും സ്ഥിരം എപ്പോഴും പറയുന്ന ഒരു ക്ലീഷേഡൈൽ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചാനലിലൊരു ഗീവ് അവേ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണെങ്കിൽ വളരെയധികം താങ്ക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ആവാൻ പോകുന്ന ഒരു പോക്കോൻ്റെ ഒരു പുതിയ ഡിവൈസിനെ പറ്റിയിട്ട് പറയാൻ പോകണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറഞ്ഞു, മോട്ടോ G9 ഒരു ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഫോണായിരുന്നു, അതായത് 10,000 റേഞ്ചിന് താഴെ. അപ്പോൾ അതേപോലെ പോക്കോ ഒരു പുതിയ ഫോൺ കൊണ്ടുവരാൻ പോകുന്നു, പോക്കോ M3 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ബഡ്ജറ്റ് 10,000 താഴെയാണ് ഇപ്പോൾ ലീക്സ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കുറച്ച് ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. പോക്കോ M3 ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ അടുത്ത് വന്ന് കുറച്ച് ലീക്സ് വഴി മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മുടെ 1+18 സൈബർ പങ്ക് എന്നുള്ളൊരു മോഡൽ ഇന്നെ ലോഞ്ച് ആവാൻ പോകുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. അതിൻ്റെ ഡിസൈനായിട്ട് സിമിലർ ആയി വരുന്ന ഡിസൈനാണ്. ബാക്ക് സൈഡിൽ ക്യാമറ മോഡ്യൂൾ ഫുൾ ഫോണിൻ്റെ വിടുത്തിന് അത്രയും ഒരു ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ക്യാമറ മോഡ്യൂൾ വരുന്നത്. അപ്പോൾ ആ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൻ്റെ നിങ്ങൾക്ക് ഫോട്ടോ ഇപ്പോൾ കാണാം സ്ക്രീനിൽ. ആ ഡിസൈൻ തന്നെ ഒരു പ്രത്യേക ഡിസൈനാണ്, കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി ഫീൽ വരുന്നുണ്ട്. സാധാരണ കണ്ടുവരുന്ന ഒരു ഒന്നുകിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായി വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അല്ലെങ്കിൽ മിഡിലായി വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, പിന്നെ നമ്മുടെ മോട്ടോ G9 കണ്ട സ്ക്വയർ ടൈപ്പിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഇവരുടെ പോക്കോ X3 വരുമ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ ടൈപ്പ്, നമുക്ക് അതിൽ ക്വാഡ് ക്യാമറയാണ്, പക്ഷേ റെക്റ്റാങ്കുലർ ടൈപ്പുള്ള ഷേപ്പിലാണ് വരുന്നത്. അങ്ങനെ വെറൈറ്റി വെറൈറ്റി നമുക്ക് ഡിസൈൻ വരുമ്പോൾ ഇതൊരു പുതിയ ടൈപ്പ് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും 1+18 അതേ 1+18 സൈബർ പങ്ക് ഡിസൈൻ നിന്ന് ഇൻസ്പയർ ആയതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ പോക്കോ M3 ഡിസ്പ്ലേ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു 6.53 ഫുൾ HD+IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. കമ്പനി ഇതിലൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് കോർണിംഗ് ഗൊറീല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആസ്പെക്ട് റേഷ്യോനെ പറ്റി പറയുമ്പോൾ നമുക്ക് 19.5:9 ഉള്ള ആസ്പെക്ട് റേഷ്യോയും, നമ്മുടെ പോക്കോ M3 ചിപ്സെറ്റിനെ പറ്റി പറയുമ്പോൾ, അതായത് നമുക്ക് പോക്കോ M3 പവർ ചെയ്യുന്നത് പറഞ്ഞ് സ്നാപ് ഡ്രാഗന്റെ 662 മോട്ടോ G9 യൂസ് ചെയ്തിരിക്കുന്ന അതേ ചിപ്സെറ്റാണ്, സ്നാപ് ഡ്രാഗന്റെ 662. ഇതൊരു മിഡ് റേഞ്ച് ചിപ്സെറ്റാണ്, 11 nanometer ബിൽഡ് ചെയ്ത ചിപ്സെറ്റാണിത്. അത്രയും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് അല്ല, എന്നാലും ഡേ ടു ഡേ ടാസ്ക് നോർമൽ യൂസേജിന് പറ്റിയ ചിപ്സെറ്റാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിമിംഗ് ഇതിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പോക്കോ M3 ബാറ്ററി ആൻഡ് ചാർജ് സൈഡിലേക്ക് വരുമ്പോൾ 6000 mAh ഒരു ഹ്യൂജ് ബാറ്ററി ബാക്കപ്പ് വേണമെന്നാണ് പോക്കോ M3 വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് 22.5 W ഫാസ്റ്റ് ചാർജിങ് ഇൻ ദ ബോക്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ 10,000 റേഞ്ചിൽ വളരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിട്ട് തന്നെ നമ്മുടെ പോക്കോ M3 വരാൻ പോകുന്നത്. 6000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റിനെ പറ്റി ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് മാനേജ് ചെയ്തിട്ട് ഒരു 198 g, അതായത് 200 g കുറച്ച് കുറവാണ്, 198 g ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പോരാതെ തന്നെ പോക്കോ M3 തിക്നെസ്സിനെ പറ്റി പറയുമ്പോൾ 9.6 mm ആണ് അതിൻ്റെ തിക്നെസ്. നമ്മുടെ പോക്കോ M3 ഡിസൈൻ വൈസ് പറയുമ്പോൾ ഒരു കാര്യം വിട്ടുപോയെന്ന് പറഞ്ഞാൽ, പോക്കോ M3 നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറോടെയാണ് വരുന്നത്. ഇതെല്ലാം തന്നെ നമുക്കൊരു USB Type-C ചാർജിങ് പോർട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ IR Blaster കമ്പനി റിട്ടെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൽ ഡ്യുവൽ സ്പീക്കറായിട്ടാണ് പോക്കോ M3 വരുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടം ഫയറിങ് സ്പീക്കറും ഇയർ പീസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇത് സ്റ്റീരിയോ സ്പീക്കറായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പോരാതെ തന്നെ നമുക്ക് 3.5 mm ജാക്ക് ഇതിൽ കമ്പനി റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പോക്കോ M3 ഡിസൈനിൽ നമുക്ക് പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, അതായത് ഡ്യുവൽ സിം കാർഡും പിന്നെ നമുക്കൊരു മെമ്മറി കാർഡും ഇതിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട്. up to 512 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഓപ്ഷനും കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പോക്കോ M3 ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അതിലെ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 48 MP ഒരു പ്രൈമറി സെൻസറും, ഇതല്ലാതെ തന്നെ 2 MP ഡെപ്ത് സെൻസറും 2 MP മാക്രോ സെൻസറും, ഇതേ സെയിം സെറ്റപ്പ് തന്നെയാണ് നമ്മൾ മോട്ടോ G9 കണ്ടത്. അപ്പോൾ ഈ റിയർ ക്യാമറയിൽ നമുക്ക് കുറേ ഫോട്ടോഗ്രാഫി ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് AI Beauty, നൈറ്റ് മോഡ്, പോർട്രേറ്റ്, പനോരമ, പിന്നെ നമുക്ക് നമ്മുടെ ബ്ലർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അങ്ങനത്തെ കുറേ ഓപ്ഷനായിട്ടാണ് റിയർ ക്യാമറയിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്.
ഇതിൽ നമുക്ക് 1080p അറ്റ് 30 FPS വരെ റെക്കോർഡിങ്ങിനുള്ള കേപ്പബിലിറ്റി മാത്രമേ കമ്പനി കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട് സെൽഫി ക്യാമറയെ പറ്റി പറയുമ്പോൾ 8 MP ഒരു സെൽഫി ക്യാമറയോടെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 720p അതായത് HD റെസൊല്യൂഷനിൽ മാത്രമേ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി കമ്പനി കൊടുത്തിട്ടുള്ളൂ. പോക്കോ M3 റാം വേരിയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് സിംഗിൾ റാം വേരിയൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്, അതായത് 4 GB എന്നുള്ള ഒറ്റ റാം വേരിയൻ്റ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ഇന്റർണൽ സ്റ്റോറേജ് വേരിയൻസിൽ രണ്ട് ഓപ്ഷൻസ് ആണ് കമ്പനി തന്നിരിക്കുന്നത്, 64 GB ആൻഡ് 128 GB. ഈ 64 GB എന്ന് പറഞ്ഞാൽ നമുക്ക് UFS 2.1 സ്റ്റോറേജ് ആണ്, 128 GB എന്ന് പറഞ്ഞാൽ UFS 2.2 സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ 4 GB റാം LPDDR4X എന്നുള്ള കാറ്റഗറിയിലുള്ള റാമാണത്. പോക്കോ M3 അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോ യെല്ലോ, കൂൾ ബ്ലൂ, പിന്നെ പവർ ബ്ലാക്ക് എന്ന് പറഞ്ഞ മൂന്ന് ഓപ്ഷൻസിലാണ്. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം ഏതൊക്കെ വേരിയൻസ് ആയിട്ട് വരുന്നുണ്ട്, ഏതൊക്കെ കളേഴ്സ് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഏകദേശം സ്പെസിഫിക്കേഷൻസും ഒക്കെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ മോട്ടോ ചെയ്യുന്നതിനായിട്ട് ഒരുവിധം സാമ്യമുള്ളതാണ്, അതായത് 10,000 റേഞ്ചിന് താഴെയാണ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്, 48 MP പ്രൈമറി സെൻസറാണ് രണ്ടിലും ഉള്ളത്. അങ്ങനെ കുറേ ആസ്പെക്ട്സ് മോട്ടോ ജിയുമായിട്ട് കമ്പയറബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മോട്ടോ ജിയുമായിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ പോക്കോ M3 വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തുള്ള ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഇനി ഇതുപോലത്തെ പുതിയ ടെക് ന്യൂസും ടെക് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, സൈനിങ് ഓഫ്, അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.